നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന മോളിക്യൂളിനെ കുറിച്ചാണ്. കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. കാർബണിന്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ വഴി നമുക്ക് കാർബൺ മോണോക്സൈഡിനെ പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയാം കാർബണിന് ബേൺ ചെയ്യുന്ന സമയത്ത് സാധാരണ കാർബണിനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് ആണ്. ഇൻകംപ്ലീറ്റ് കമ്പഷൻ, അതായത് ഒരു കാർബണിന് ഹാഫ് O2 അല്ലെങ്കിൽ രണ്ട് കാർബൺ എടുത്തിട്ട് ഒരു O2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ മോണോക്സൈഡിനെ കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിനെ ഫുൾ ഓക്സിജൻ കൊടുക്കാത്ത ഹാഫ് ഓക്സിജൻ കൊടുത്തിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് എന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ്, നമുക്ക് ജനറലി ഉണ്ടാക്കാവുന്ന ലാബിലോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടൊരു സ്ഥലത്തോ ഉണ്ടാക്കാവുന്ന മറ്റൊരു മെത്തഡാണ് ഫോമിക് ആസിഡ് എടുത്തിട്ട് അതിനെ 373 കെൽവിനിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായി ചേർക്കുക. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് വാട്ടറിനെ വലിച്ചെടുക്കുന്ന ആളാണ്. അപ്പോൾ അതുമല്ല നമ്മൾ ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള വാട്ടർ OH ഉം H ഉം ഈ വാട്ടറിനെ അത് അബ്സോർബ് ചെയ്ത് മാറ്റും. അങ്ങനെ വാട്ടർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന CO ആണ്. അപ്പോൾ CO യും വാട്ടറും അവിടെ ഫോം ചെയ്യും. ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ഈ മോളിക്യൂളിൻ്റെ പ്രത്യേകതയുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിൻഗ്യാസ്, സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കുന്ന ഒരു മിക്സറാണ് അത്. കാർബൺ മോണോക്സൈഡും വാട്ടറും കൂടെ ചേർന്ന മിക്സർ, നമ്മൾ ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ അത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, കാർബണിനെ ഓക്സിജനുമായിട്ടും നൈട്രജനുമായിട്ടും ചേർത്തിട്ട് 1273 കെൽവിനിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടും. അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന നൈട്രജൻ ആണ്. ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും പേര് മറക്കരുത്. ആദ്യത്തേത് വാട്ടർ ഗ്യാസ്, രണ്ടാമത്തേത് പ്രൊഡ്യൂസർ ഗ്യാസ്. ഈ മൂന്ന് രീതികളിലും നമുക്ക് കാർബൺ മോണോക്സൈഡിനെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ പ്രിപ്പറേഷൻ പഠിക്കുക എളുപ്പമുള്ള മെത്തേഡാണ്. ഓക്കെ, അടുത്തത് നമ്മളിനി പറയാൻ പോകുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ്. കളർലെസ്, കാർബൺ മോണോക്സൈഡ് നിറമൊന്നുമില്ല, അതുപോലെ ഓഡർലെസ് ആണ്. പിന്നെ വാട്ടർ ഇൻസോളിബിൾ, വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കുന്ന ഒരാളല്ല. നെക്സ്റ്റ്, പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്, വളരെ ശക്തി കൂടിയ റെഡ്യൂസിങ്. പലപ്പോഴും മെറ്റൽ ഓക്സൈഡുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാർബൺ മോണോക്സൈഡിനെയാണ്. നെക്സ്റ്റ് ഇയറിൽ നിങ്ങളതിനെക്കുറിച്ച് പഠിക്കും. എന്തായാലും അതൊരു നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ്. നെക്സ്റ്റ്, ദി ക്യാൻ റെഡ്യൂസ് ഓൾമോസ്റ്റ് ഓൾ മെറ്റൽ ഓക്സൈഡ് എക്സെപ്റ്റ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലി എർത്ത് മെറ്റൽ ഓക്സൈഡ്. ഫസ്റ്റ് ഗ്രൂപ്പിലെയും സെക്കൻഡ് ഗ്രൂപ്പിലെയും ഓക്സൈഡുകൾ, അവർ കുറച്ചുകൂടെ സ്ട്രോങ് ഓക്സൈഡുകളാണ്, അവരെ റെഡ്യൂസ് ചെയ്യാൻ കാർബൺ മോണോക്സൈഡിന് പൊതുവേ പറ്റാറില്ല. പിന്നെ അതുപോലെ റെയറായിട്ട് ചിലപ്പോൾ അലുമിനിയത്തിൻ്റെ, പിന്നെ അതുപോലെ തന്നെ ചില ട്രാൻസിഷൻ മെറ്റൽസ്, ഇവരുടെയൊക്കെ ഓക്സൈഡുകൾ റെഡ്യൂസ് ചെയ്യാൻ അതിൻ്റെ കഴിവ് കുറവാണ്. എങ്കിലും ഓൾമോസ്റ്റ് ബാക്കിയുള്ള എല്ലാ ഓക്സൈഡുകളെയും അവൻ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കി മാറ്റുന്നുണ്ട്. നമുക്ക് രണ്ട് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർക്കുന്ന സമയത്ത് അയൺ സെപ്പറേറ്റ് ആയി, അവിടെ ഒരു റിഡക്ഷൻ നടന്നു. അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർക്കുന്ന സമയത്ത് സിങ്ക് സെപ്പറേറ്റ് ആയി. ഈ രണ്ട് റിയാക്ഷൻസ് നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ മെറ്റലർജി എന്നൊരു ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന മോളിക്യൂളിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ റെഡ്യൂസിങ് നേച്ചറാണ്. ഓക്കെ, അതിന് ഓൾമോസ്റ്റ് മിക്കവാറും മെറ്റൽസിനെ ഒക്കെ തന്നെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ്, കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നമ്മൾ ആ സ്ട്രക്ചർ നോക്കി, ഇതാണ് കാർബൺ മോണോക്സൈഡിൻ്റെ സ്ട്രക്ചർ. നമ്മൾ ഈ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഒരു ട്രിപ്പിൾ ബോണ്ടുണ്ട്, അതായത് ഒരു സിംഗിൾ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടുകളും അതിലുണ്ട്. അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രത്യേകത അതിൽ ഒരു സിഗ്മ ബോണ്ടുണ്ട്, രണ്ട് പൈ ബോണ്ടുകളുണ്ട്. ഓക്കെ, പിന്നെ ഈ കാർബൺ മോണോക്സൈഡിന് അതിൻ്റെ ലോൺ പെയറിൻ്റെയും മറ്റും പ്രത്യേകതകൾ കൊണ്ട് അതിനൊരു ഡോണർ ആറ്റമായിട്ട്, ഡോണർ മോളിക്യൂളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് സാധാരണഗതിയിൽ ഒരു ഡോണറാണ്, ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഡോണർ മോളിക്യൂളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതങ്ങനെ മിക്കവാറും പല മെറ്റൽസുമായിട്ട്, ഒരു പ്രത്യേക മെറ്റൽസുമായിട്ടൊക്കെ ചേരുന്ന സമയത്ത് അത് മെറ്റൽ കാർബോണിൽസിനെ ഫോം ചെയ്യും. മെറ്റൽ കാർബോണിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ മെറ്റൽ കാർബോണിൽസിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് എളുപ്പമുള്ളൊരു ഒരു സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈ കൂട്ടത്തിൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് എക്സാമിന് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചിട്ടുള്ള പോർഷൻ ഇതുതന്നെയാണ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത് ഓക്സിജനെയാണ്, മറ്റ് ഗ്യാസസും അതോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിൽ ഡിസോൾവ് നമ്മൾ എത്തുന്നതും നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്നതും ഓക്സിജൻ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജൻ്റെ അളവ് നമ്മുടെ ശരീരത്തിന് എത്തിയിട്ട് ഓക്സിജൻ നമ്മുടെ ബോഡിയുടെ മറ്റ് പല പാർട്സിലോട്ടും പോകുന്നുണ്ട്. എന്നാൽ കാർബൺ മോണോക്സൈഡിനെയാണ് നമ്മൾ ശ്വസിക്കുന്നതെങ്കിൽ എന്താണ് പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന ഒരു കോംപ്ലക്സും ഫോം ചെയ്യുന്നുണ്ട് അവിടെ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും പറയുകയാണ്. അപ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ഗ്യാരേജുകളിലൊക്കെ
ബൈക്കൊക്കെ വെറുതെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ വാഹനങ്ങൾ വെറുതെ സ്റ്റാർട്ട് ചെയ്ത് മാത്രം നിർത്തിയിരുന്നാൽ, അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അധികം നേരം നിർത്തരുതെന്ന്, അങ്ങനെ നിർത്തിയിരുന്നാൽ അവിടെ കമ്പഷൻ കറക്റ്റ് നടക്കാതെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടന്ന് പുറത്ത് വരുന്ന കാർബൺ മോണോക്സൈഡാണ്. ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓക്സിജന് പകരം അവിടെ ഹീമോഗ്ലോബിനുമായി ചേരാൻ പോകുന്നത് കാർബൺ മോണോക്സൈഡാണ്. കാർബൺ മോണോക്സൈഡ് അവിടെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യും, എന്നിട്ട് അവിടെ ഉണ്ടാകുന്നത് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന ഒരു കോംപ്ലക്സ് ആണ്, കാർബോക്സി ഹീമോഗ്ലോബിൻ. ഈ ഓക്സി ഹീമോഗ്ലോബിനേക്കാളും 300 times സ്റ്റേബിളാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഒന്നുകൂടെ, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത് ഓക്സിജനേക്കാളും കൂടുതൽ കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ്. ഇത് അത്രയും സ്റ്റേബിൾ ആയതുകൊണ്ട് ഓക്സിജൻ്റെ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടിനെ അത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഓക്സിജൻ ബോഡിയുടെ മറ്റു സ്ഥലങ്ങളിൽ എത്താൻ പറ്റാതാവുകയും മനുഷ്യൻ, ഇത് ശ്വസിക്കുന്ന മനുഷ്യൻ മരിക്കുകയും ചെയ്യും. ഇതിനെയാണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറയുന്നത്. ഈ പോർഷൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടിയ ഒരു പോർഷനാണ്. സോ ദിസ് ഈസ് കാർബൺ മോണോക്സൈഡ്. എല്ലാം ചെറിയ പോർഷൻസ് ആണ്, ഈസി ആയിട്ട് പഠിക്കുക. ഓക്കെ.